തെന്നിന്ത്യൻ സിനിമാ പ്രേക്ഷകർക്ക് വളരെ പ്രിയങ്കരിയാണ് നടി കല്യാണി പ്രിയദർശൻ ഇന്ത്യയിലെ തന്നെ പ്രശസ്ത സംവിധായകനായ പ്രിയദർശന്റെ മകളായിട്ടുകൂടി ഒരു നാടൻ പെൺകുട്ടിയുടെ ഇമേജ് ആണ് കല്യാണിക്ക് പ്രേക്ഷകർക്കിടയിൽ എന്നാലിപ്പോൾ മലയാളത്തിലെ മാത്രമല്ല തെന്നിന്ത്യയിലെ ഏറ്റവും ക്യൂട്ട് നായികയായി മാറിയിരിക്കുകയാണ് കല്യാണി മലയാളത്തിലേക്ക് ചുവടുവച്ചതിന് പിന്നാലെ നായികയായി നിരവധി സിനിമകളിലാണ് കല്യാണി അഭിനയിച്ചത് കല്യാണിയുടെ ഏറ്റവും പുതിയ ചിത്രമാണ് ശേഷം മൈക്കിൽ ഫാത്തിമ ചിത്രത്തിന്റെ ടീസറും അനുരുദ്ധ് രവിചന്ദർ ആലപിച്ച ഗാനവുമെല്ലാം തരംഗമായി മാറിയിരുന്നു ഇപ്പോഴാ ഈ ചിത്രത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് കല്യാണി ഈ കഥാപാത്രം ഏറ്റെടുക്കുമ്പോൾ താൻ രണ്ട് കാര്യങ്ങളാണ് നോക്കിയതെന്നും ഒന്ന് ഭാഷയാണെന്നും പാത്തൂര് മലപ്പുറം പെൺകുട്ടിയാണെന്നും കല്യാണി പറയുന്നു മലപ്പുറത്തെ പെൺകുട്ടിയാകാൻ ശ്രമിച്ചത് എങ്ങനെയാണെന്ന് കല്യാണി വെളിപ്പെടുത്തുകയാണ് ഇപ്പോൾ ഫാത്തിമ എന്ന കഥാപാത്രമാകാൻ മലപ്പുറത്തെ പെൺകുട്ടികളെയാണ് റഫറൻസ് ആക്കിയതെന്നുമാണ് കല്യാണി പറയുന്നത് മലപ്പുറത്തെ പെൺകുട്ടികളെല്ലാം പുളിയാണെന്നും മിടുക്കുകളാണെന്നും കല്യാണി എഫ് ടി ക്യൂ വിത്ത് രേഖാമേനോൻ പരിപാടിയിൽ പറഞ്ഞു ഫാത്തിമയെ സ്ക്രീനിൽ കൊണ്ടുവരാൻ രണ്ട് കാര്യങ്ങളാണ് ഫോക്കസ് ചെയ്തതെന്നും അതിൽ ഒന്ന് ഭാഷയാണെന്നും താരം പറഞ്ഞു ഇതിനായി അവിടുത്തെ കുറച്ച് പെൺകുട്ടികളുമായി സംസാരിച്ചപ്പോൾ ഞാൻ ആദ്യം തന്നെ ശ്രദ്ധിച്ചത് അവർ എല്ലാവരും ഫുൾ ഓഫ് എനർജിയാണ് എന്നാണ് കല്യാണി പറയുന്നത് മലപ്പുറത്തെ കുട്ടികൾ മിടുക്കി കുട്ടികളാണ് എല്ലാ ഇമോഷൻസും അവരുടെ മുഖത്ത് കാണാൻ പറ്റും അഞ്ച് സെക്കൻഡിൽ അഞ്ച് ഇമോഷൻ മിന്നി മറയും അവർ സംസാരിക്കുന്നത് തന്നെ വേറെ ലെവലിലാണെന്നും കല്യാണി പ്രശംസിച്ചു ഈ സിനിമ കാണുമ്പോൾ ആളുകൾക്ക് ഒരു മലപ്പുറം പെൺകുട്ടിയെ മീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന എനർജി കിട്ടണമെന്നായിരുന്നു ആഗ്രഹിച്ചത് അതിനുവേണ്ടി ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അങ്ങനെ വന്നിട്ടുണ്ടോ എന്ന് അറിയില്ലെന്നും കല്യാണി വിശദീകരിച്ചു രണ്ടാമത്തെ കാര്യം ഭാഷയാണ് ഈ സിനിമയിൽ ഭാഷ ഒരു കഥാപാത്രമാണ് ഹൃദയത്തിലും തല്ലുമാലയിലും തനിക്ക് പറയാനുള്ളതിനേക്കാൾ ഡയലോഗ് ഈ സിനിമയിലെ ഒരു സീരിയൽ മാത്രമുണ്ടെന്ന് കല്യാണി വിശദീകരിച്ചു മലയാളം തനിക്കൊരു ചലഞ്ചായിരുന്നു തനിക്ക് സ്വയം ഡബ് ചെയ്യണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു സംവിധായകൻ തന്നെ വിശ്വസിച്ചു അദ്ദേഹം ഒരുപാട് സഹായിച്ചു പിന്നെ സുരഭി ചേച്ചി കൂടെ ഇരുന്ന് ഡബ് ചെയ്യാൻ സഹായിച്ചെന്നും കല്യാണി വെളിപ്പെടുത്തി സുരഭി ഈ പടത്തിലില്ല പക്ഷെ അവർ ക്ഷമയോടെ വന്നിരുന്ന് തനിക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്നു റാ റാ പോലുള്ള വാക്കുകൾ ഉച്ചരിക്കാൻ തനിക്ക് പ്രയാസമാണ് ചില വാക്കുകൾ നീട്ടി പറഞ്ഞാൽ വേറെ സ്ലാങ് ആകുമെന്നും അറിയില്ലായിരുന്നു അതൊക്കെ പഠിപ്പിച്ചു തന്നെന്നും കല്യാണി വെളിപ്പെടുത്തി കുറച്ച് ദിവസം മുൻപ് താൻ ഒരു വോളിബോൾ മാച്ചിന് ചെന്നപ്പോൾ അവർ അവിടുത്തെ കമൻറ്ററി ബോക്സിൽ കയറാൻ അവസരം തന്നു അതിൻ്റെ ഒരു ഫീൽ വലുതായിരുന്നു ശരിക്കും കമൻ്റ് സംസാരിക്കുന്നതും അവർ പിടിക്കുന്ന രീതിയും സൗണ്ട് മോഡുലേഷനും എല്ലാം നോക്കി പഠിക്കാൻ പറ്റിയെന്നും താരം പറയുന്നു